പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീകരം എന്ന തെലുങ്ക് മൂവിയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2021 റിലീസായ റൊമാൻറ്റിക് ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ് ശ്രീകരം. കിഷോർ റെഡ്ഡി സംവിധാനം ചെയ്ത സിനിമയിൽ ശർവാനന്ദ്, പ്രിയങ്ക മോഹൻ എന്നിവരൊക്കെയാണ് നായികാനായകന്മാരായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കാർത്തിക് എന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ചെറുപ്പക്കാരൻ, ഒരു ഗ്രാമത്തിലാണ് അവർ താമസിക്കുന്നത്. അവൻ്റെ അച്ഛന് കുറച്ച് കടബാധ്യതകളൊക്കെ ഉള്ളതിനാൽ വലിയ ഒരു കമ്പനിയിൽ ജോലിയൊക്കെ ചെയ്ത് കുടുംബമൊക്കെ നോക്കി സന്തോഷമായി ജീവിക്കുകയാണ്. കോളേജ് കാലം മുതൽ അവനെ പ്രണയിച്ച് അവൻ്റെ പിന്നാലെ നടക്കുന്ന ചൈത്ര എന്ന ഒരു പെൺകുട്ടി പ്രണയത്തിലൊന്നും വലിയ താല്പര്യമില്ലാത്ത രീതിയിലാണ് അവൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയിരിക്കെ അവന് പ്രൊമോഷൻ കിട്ടി വിദേശത്തേക്ക് വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ അവസരം വരുന്നു. എന്നാൽ ആ സമയം അവൻ ജോലി ഉപേക്ഷിച്ച് തൻ്റെ ഗ്രാമത്തിൽ കൃഷി ചെയ്ത് ജീവിക്കാനായി തീരുമാനിക്കുന്നു. അത് അവൻ്റെ വീട്ടുകാർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ നാട്ടിലേക്ക് വരുന്നതും അവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്നതും ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തി എല്ലാവരെയും കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും തുടർന്ന് അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഇത്തരം കൃഷി, വ്യവസായം, ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന വില്ലൻ എന്നിങ്ങനെ കഥ പറഞ്ഞു പോകുന്ന നിരവധി ചിത്രങ്ങൾ മുന്നേ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ചിത്രത്തിൻ്റെ കഥയിൽ വലിയ പുതുമയൊന്നും അവകാശപ്പെടാനില്ല. തമിഴ് മൂവിയായ ഭൂമി, തെലുങ്കിൽ റിലീസായ മഹർഷി എന്നിങ്ങനെ ഒരുപാട് സിനിമകൾ ഇതേ വിഷയത്തെ ആസ്പദമാക്കി മുന്നേ വന്നിട്ടുണ്ട്. അത്തരം കഥകളുടെ കൂടെ കുറച്ച് പാട്ടും റൊമാൻസും ഫാമിലിയുമൊക്കെ ആയി പോകുന്ന ഒരു സിനിമ തന്നെയാണ് ശ്രീകരം. അതിനാൽ തന്നെ ഒരു ആവറേജ് സിനിമാ അനുഭവം മാത്രമേ ഈ ചിത്രം സമ്മാനിക്കുന്നുള്ളൂ. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ആവറേജ് ഫാമിലി റൊമാൻസ് ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ് ശ്രീകരം. ഫാമിലിയൊക്കെ ആയിരുന്നു കാണാവുന്ന ഒരു സിനിമയാണെന്ന് തന്നെ പറയാം. ഇത്തരം കഥാഗതിയിൽ മുന്നോട്ട് പോകുന്ന സിനിമകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്കും ഇത്തരം സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഈ ചിത്രം കണ്ടു നോക്കാവുന്നതാണ്. ഈ സിനിമ ഇപ്പോൾ മലയാളം ഡബ്ബിങ്ങിൽ കാണാവുന്നതാണ്. ഫിലിം നഗർ മലയാളം എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ചിത്രത്തിൻ്റെ മലയാളം ഡബ്ഡ് വേർഷൻ പ്രീമിയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ യൂട്യൂബിലും ടെലഗ്രാം ചാനലിലും അവൈലബിളാണ്. കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഈ സിനിമ ഇതിനോടകം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ മൂവി റിവ്യൂസിനും സിനിമകൾക്കുമായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.